Mega Kerala Nadanathina Orungukiana, Payanurile, Enpatinch, Kalakarikal. Kerala Samskarika Vagupum, Tadesha Swayambharana Sthapanangalum Cherna, Nadapilakuna. Vajra Jubilee Fellowship in the Bhagamai, Padanam Purthiakia. Kerala Nadanathinte Arangetam, February 24, Payanur Kapattakazhakam Perinkaliyattathinte Bhagamaya, Samskarika Paripadiyilanu. Mega Tiruvathirayum, Mega Kolkaliyum, Mega Purakaliyum Kadana, Mega Kerala Nadanathinu Orungukiana, Payanurile, Kalakarikal. 85 പേരാണ് കേരള നടനത്തിൽ ചുവട് വയ്ക്കുന്നത്. 3 വയസ്സുള്ള കുട്ടികൾ മുതൽ 65ഉം 70ഉം വയസ്സുള്ളവർ വരെ ചുവട് വയ്ക്കുമ്പോൾ അത് പയ്യന്നൂരിന്റെ കലാചരിത്രത്തിൽ പുതിയ ഒരേടാകും. പയ്യന്നൂർ കോറോം സ്വദേശിനിയായ ശുഭ പ്രസാദാണ് കേരള നടനം അഭ്യസിപ്പിച്ചത്. നാല് കേന്ദ്രങ്ങളിലായിട്ടാണ് ഇവർ അഭ്യസിക്കുന്നത്. പിന്നെ ശാസ്ത്രീയമായിട്ട് ഇവർ മുന്നേ പഠിച്ചവരൊന്നും അല്ല. പിന്നെ കേരള നടനത്തിനെ കുറിച്ച് എന്താണെന്നും കൂടെ അറിയാണ്ട് വന്നവർ വരെ ഇതിലുണ്ട്. ഈ രണ്ട് വർഷം കൊണ്ടാണ് അവർ ഇത്രയും പിന്നെ നന്നായിട്ട് ചെയ്യാനും ഇതിനെക്കുറിച്ച് അറിയാനും അവർക്ക് സാധിച്ചത്. അതുപോലെ കാപ്പാട്ട് കഴകം തിരുസന്നിധിയിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്യാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കേരള സാംസ്കാരിക വകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ചേർന്ന് നടപ്പിലാക്കുന്ന വജ്ര ജൂബിലി ഫെലോഷിപ്പിന്റെ ഭാഗമായാണ് ഇവർ പഠനം പൂർത്തിയാക്കിയത്. പദ്ധതി പ്രകാരം 1000 യുവകലാകാരന്മാർ സംസ്ഥാനത്ത് ഫെലോഷിപ്പിന് അർഹരായിട്ടുണ്ട്. നമ്മുടെ പ്രദേശത്തുള്ളവർക്ക്, സാധാരണക്കാരായ ജനങ്ങൾക്ക് ഈ പദ്ധതിയിലൂടെ അവരുടെ കലകൾ അഭ്യസിക്കുവാനും അവരുടെ കഴിവുകൾ തെളിയിക്കുവാനുമുള്ള ഒരു അവസരം കൊടുക്കുന്നതിനുവേണ്ടി ഇത്തരം പദ്ധതികളിലൂടെ സാധിക്കും. അതിൻ്റെ ഭാഗമായിട്ട് കേരള നടനം 80 കലാകാരന്മാർ അണിനിരന്നുകൊണ്ട് അവരുടെ അരങ്ങേറ്റമാണ് 24 കാപ്പാട് കഴകത്ത് വെച്ച് നടക്കാൻ പോകുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ഇന്നിവിടെ ഈ പരിശീലനവും അതുപോലെ ഈ സമ്മേളനവും വിളിച്ചു ചേർത്തിട്ടുള്ളത്. ലളിതകല, ക്ലാസിക്കൽ കല, നാടൻ കല, ക്ഷേത്രകല തുടങ്ങിയ വിഭാഗങ്ങളിലെ 47 ഇനങ്ങളിലാണ് പരിശീലനം. പയ്യന്നൂർ നഗരസഭയിൽ വിവിധ കലാ ഇനങ്ങൾ പരിശീലിപ്പിക്കുന്നതിനായി 7 ഫെലോഷിപ്പ് കലാപരിശീലകരുണ്ട്. മെഗാ കേരള നടനത്തിന്റെ അരങ്ങേറ്റം February 24 പയ്യന്നൂർ കാപ്പാട്ട് കഴകം പെരിങ്കളിയാട്ടത്തിന്റെ ഭാഗമായ സാംസ്കാരിക പരിപാടിയിൽ നടക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.